എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 5 മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഉപ്പ് പുരട്ടിയ ശേഷം കുറച്ച് സമയം വയ്ക്കുന്നുണ്ട്. ഇതുപോലെ നല്ല വലിപ്പമുള്ള 5 പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 3 മണിക്കൂർ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് അച്ചാറാക്കി എടുക്കുന്നത്. ഇതിനു മുമ്പും മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതേ ഇപ്പോൾ ഇവിടെ ഉപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കടായിലേക്ക് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്തത്. ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 3/4 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഒരു 10 വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തത്. വെളുത്തുള്ളി ഒരുപാടങ്ങ് വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ തന്നെ 3 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടുള്ള അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കാം. 3/4 ടീസ്പൂൺ ഉലുവയും 3/4 ടീസ്പൂൺ കടുകും ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം പൊടിച്ചെടുത്തതാണ് ഞാനിപ്പോൾ ചേർത്തത്. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളെല്ലാം എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി വന്ന ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് വിനാഗിരിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പച്ചമാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് ഈ വിനാഗിരിയുടെ അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷമാണ് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊരു ചാറോട് കൂടിയിട്ടാണ് ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ചാറൊന്നും വേണ്ട, ഡ്രൈ ആയിട്ടുള്ള പിക്കിളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമാങ്ങയിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് 3 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ദേ ഇപ്പോൾ ഈ മാങ്ങയിൽ നിന്നും വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാനായിട്ട് മറക്കരുതേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നത്. ദേ നമ്മുടെ മാങ്ങ അച്ചാർ ഇപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിതിവിടെ 2 ബോട്ടിലേക്കാണ് മാറ്റി വയ്ക്കുന്നത്. ഇപ്പോൾ ഉടനെ എടുക്കുന്നത് മാത്രം പുറത്ത് വയ്ക്കുക. ബാക്കിയുള്ള മാങ്ങ അച്ചാർ നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.